തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ അഭിമുഖ്യത്തിലുള്ള മുഖാമുഖത്തിൽ കോടിയേരി സംസാരിക്കുന്നു. തത്സമയം 60-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നത് വളരെ നല്ലൊരു പ്രവർത്തനമാണ്. വിവിധ രൂപത്തിലുള്ളവർ കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഈ കഴിഞ്ഞ 60 വർഷക്കാലത്തെ അനുഭവങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ നാം രൂപപ്പെടുത്തിയെടുക്കേണ്ടത്. കേരള സംസ്ഥാനം രൂപീകൃതമായതിൻ്റെ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഭാഷാ സംസ്ഥാനമെന്നുള്ള നിലയിൽ മലയാള ഭാഷ സംസാരിക്കുന്നവരുടെ ഒരു നാട് എന്നുള്ള നിലയിൽ കേരളം രൂപം കൊണ്ട് 60 വർഷം പൂർത്തീകരിക്കുമ്പോൾ ഇന്ത്യക്ക് തന്നെ അഭിമാനിക്കാൻ സാധിക്കുന്ന ലോകരംഗത്ത് തന്നെ നമുക്ക് പ്രത്യേകതയാർന്ന ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 1957 ആദ്യമായി നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചരിത്രം സൃഷ്ടിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിലുള്ള സർക്കാർ ഇന്ത്യയിൽ ആദ്യമായി അധികാരത്തിൽ വന്നത് കേരളത്തിലാണ്. ലോകചരിത്രത്തിൽ തന്നെ തിരഞ്ഞെടുപ്പിൽ കൂടി ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നു എന്നത് സാർവദേശീയ തലത്തിൽ തന്നെ കേരളത്തിൻ്റെ പേര് ആദ്യം തന്നെ ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി. അന്നത്തെ ഗവൺമെൻറ് തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ അത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ അതിനു മുമ്പ് കഴിയാതിരുന്ന കാര്യങ്ങൾ കേരളത്തിൽ 57-ലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറിന് സ്വീകരിക്കാൻ കഴിയും. ഭൂപരിഷ്കരണം സ്വാതന്ത്ര്യസമര കാലഘട്ടം മുതൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നൊരു മുദ്രാവാക്യമാണെങ്കിലും അത് തുടക്കം കുറിക്കാൻ കഴിഞ്ഞത് കേരളത്തിൽ 1-ാമത്തെ മന്ത്രിസഭക്കായിരുന്നു. അത് ഒരു ചരിത്ര സംഭവം തന്നെയായിരുന്നു. അധികാര വികേന്ദ്രീകരണ പ്രക്രിയക്കും തുടക്കം കുറിച്ചത് ആ മന്ത്രിസഭയുടെ കാലത്താണ്. വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും ആരോഗ്യമേഖലയിലുള്ള പ്രവർത്തനം വിപുലീകരിക്കാനും ആ മന്ത്രിസഭയ്ക്ക് ഇന്ത്യക്ക് മാതൃക കാണിക്കാൻ കഴിഞ്ഞു. തൊഴിൽ സമരങ്ങൾ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തുക എന്തായിരുന്നു അതിനു മുമ്പ് എല്ലാവരും കണ്ടിരുന്ന കാര്യം. അതിൽ നിന്ന് വ്യത്യസ്തമായി അവകാശ സമരങ്ങളിൽ പോലീസ് ഇടപെട്ട് അതിനെ അടിച്ചമർത്തുന്നൊരു സമീപനം സ്വീകരിക്കുകയില്ല. സമരം ചെയ്യാനും അവകാശങ്ങൾ ചോദിക്കാനും ബഹുജനങ്ങൾക്ക് അവകാശമുണ്ട് എന്ന പ്രഖ്യാപനം നടത്തിയത് അത് ദേശീയ തലത്തിൽ തന്നെ ആ ഗവൺമെൻറ്റിനെ വളരെയധികം ശ്രദ്ധേയമാക്കിയുണ്ടായി. 5 വർഷക്കാലം VMSൻ്റെ സർക്കാർ കേരളത്തിൽ അധികാരത്തിലിരുന്നിരുന്നു എങ്കിൽ അതിൻ്റെ സ്വാധീനം ദേശീയ തലത്തിൽ തന്നെ വിപുലമാകുമായിരുന്നു. അത് കോൺഗ്രസിൻ്റെ അടിത്തറ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തകർക്കും എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ആ ഗവൺമെൻറ്റിനെതിരെ വിമോചന സമരം സംഘടിപ്പിക്കുകയും ആ വിമോചന സമരത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ ഭൂരിപക്ഷമുണ്ടായിരുന്നൊരു സർക്കാരിനെ ഇന്ത്യയിൽ ആദ്യമായി പിരിച്ചുവിട്ടത് 59-ൽ EMSൻ്റെ സർക്കാരിനെയായിരുന്നു. അങ്ങനെ സംഭവബഹുലമായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളാൽ ശ്രദ്ധിക്കപ്പെട്ടൊരു മന്ത്രിസഭ അധികാരത്തിൽ വന്നതോടുകൂടിയാണ് കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷമുള്ള ഭരണപരവും രാഷ്ട്രീയവുമായിട്ടുള്ള ചരിത്രത്തിന് തുടക്കം കുറിക്കുന്നത്. അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുടെയെല്ലാം ഫലമായി
മാറി മാറി പല ഭരണമാറ്റങ്ങളും കേരളത്തിലുണ്ടായി. ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ അടിത്തറ ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്നു എന്നത് 57 ഗവൺമെൻറ് തുടങ്ങി വെച്ച നടപടികളുടെ സ്വാധീനം ഇന്നും കേരളത്തിലെ ജനങ്ങളിൽ നിലനിൽക്കുന്നു എന്നത് പ്രധാനപ്പെട്ട ഘടകമാണ്. അതിലേറ്റവും പ്രധാനമായ കാര്യം കേരളം ഒരു മതനിരപേക്ഷ സമൂഹമാക്കി മാറ്റാൻ ആ കാലഘട്ടം മുതൽ സ്വീകരിച്ചു വന്ന നിലപാടിൻ്റെ ഫലമായി സാധിച്ചിട്ടുണ്ട് എന്നതാണ്. ഇവിടെ വ്യത്യസ്ത മതവിഭാഗങ്ങൾ ജീവിക്കുന്നൊരു സംസ്ഥാനമാണ്. വിവിധതരത്തിലുള്ള സമുദായങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതെല്ലാം ഒരു യാഥാർത്ഥ്യമായി അംഗീകരിച്ചുകൊണ്ട് വ്യത്യസ്തതകൾ പുലർത്തിക്കൊണ്ട് തന്നെ വൈവിധ്യമാർന്നൊരു ജീവിതം കാഴ്ചവെക്കാൻ കഴിയും എന്ന് കേരളം തെളിയിച്ചു കഴിഞ്ഞു. ആ മതനിരപേക്ഷ അടിത്തറയുള്ള സമൂഹം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നവോത്ഥാന പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനത്തിനും കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുമൊക്കെ നിർണായകമായ പങ്കുണ്ട്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ അത്തരം മതനിരപേക്ഷ അടിത്തറക്ക് പോർലേറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ആ അടിത്തറ തകർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്നും അത് നിലനിർത്താൻ കേരളത്തിന് കഴിയുന്നു എന്നുള്ളത് മലയാളികൾക്ക് അഭിമാനത്തോടുകൂടി കേരളത്തിൻ്റെ നേട്ടമായി ഉയർത്തിക്കാണിക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. 60 കേരളത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു സംഭാവനയാണ് മതനിരപേക്ഷ സമൂഹം രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. ഇന്ന് നാം തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഇനി എന്ത് വേണം, ഇതിലേക്കാണ് ചർച്ചകൾ കൂടുതൽ കേന്ദ്രീകരിക്കേണ്ടതുള്ളത്. കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നിന്ന് നാം പാഠം പഠിക്കണം. രാഷ്ട്രീയ പാർട്ടികളും കഴിഞ്ഞകാല അനുഭവങ്ങളെക്കുറിച്ച് സ്വയം വിമർശനം നടത്തണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേരള വികസനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ ഒരഭിപ്രായ സമന്വയം ഉണ്ടാക്കാൻ കഴിയണം. കേരളം പല കാര്യങ്ങളിലും ഇന്ത്യക്ക് സംഭാവന നൽകിയിട്ടുണ്ടെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും വികസിത സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളത്തിന് മാറാനുള്ള സാധ്യത അത് ഉപയോഗപ്പെടുത്തുന്നതിൽ നമുക്ക് വേണ്ടത്ര വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് പരിഹരിക്കാൻ കഴിയുന്ന വിധത്തിലായിരിക്കണം തുടർന്ന് ഇനി ഇടപെടേണ്ടത്. ഐശ്വര്യസമ്പൂർണമായൊരു കേരളം എന്നത് നമ്മളെല്ലാം വിഭാവനം ചെയ്യുന്നൊരു കാര്യമാണ്. വികസനം എന്നത് സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ വികസനമായിരിക്കണം രൂപപ്പെടുത്തിയെടുക്കേണ്ടത്.